പുനലൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന CPIയിലെ ബി സുജാത രാജിവെച്ചു. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. ഇനിയുള്ള 2 വർഷം CPMനാണ് അധ്യക്ഷസ്ഥാനം. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ കൗൺസിലർമാരെയും നഗരസഭാ ജീവനക്കാരെയും കൗൺസിൽ ഹാളിൽ വിളിച്ചുകൂട്ടി രാജി പ്രഖ്യാപനം നടത്തിയ ശേഷമാണ് രാജിവെച്ചത്. അതുപോലെ പുതിയതായി വെച്ചാൽ സിവിൽ വർക്കിലൂടെ പൂർത്തീകരണം, സിവിൽ വർക്ക് 32 ലക്ഷം 37 ലക്ഷം മറ്റാണ് ഇപ്പോൾ അതിനെടുത്തിന്റെ കുറച്ച് പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന അടുത്ത വലിയ താമസമില്ലാതെ അതിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. അതിനാവശ്യമായി മുഴുവൻ തുകയും കണക്കാക്കി എസ്റ്റിമേറ്റ് എടുത്ത് മറ്റു പ്രോജക്റ്റുകളായി വെച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഒരു വർഷങ്ങളിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് നഗരസഭയുടെ തന്നെ ഏറ്റവും വലിയ വരുമാനമുള്ള ഒരു സ്രോതസ്സായി മാറാൻ കഴിയുമെന്ന് കരുതുകയാണ്. പിന്നെ മാർക്കറ്റിന്റെ കാര്യത്തിൽ, മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മാർക്കറ്റ് പൊളിക്കുന്നതുമായി അതിന്റെ ടെൻഡറുകൾ പൂർത്തീകരിക്കുകയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ കിഫ്ബിയിൽ പോയപ്പോൾ അവർ അതിന്റെ അസൈൻമെന്റ് ഒക്കെ തയ്യാറാക്കി അതിന്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് മാർക്കറ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടത്തും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ധാരണ പ്രകാരമാണ് LDF ധാരണ പ്രകാരം 1 വർഷ കാലയളവായിരുന്നു. 1 വർഷം പൂർത്തീകരിച്ചതുകൊണ്ട് LDF ധാരണ പ്രകാരം ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുകയാണ്. 2 വർഷങ്ങളിലെ കൗൺസിലറായി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ചെയർപേഴ്സൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണ പ്രകാരം 1 വർഷക്കാലം പൂർത്തീകരിച്ച് ഇന്ന് രാജി സമർപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ചെയർപേഴ്സൺ കൗൺസിലറായിട്ട് 2ാം ടേമിലാണ്. കഴിഞ്ഞ കൗൺസിലിലും അംഗമായിരുന്നു. അന്ന് മരാമത്ത് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 2 വർഷക്കാലം പ്രവർത്തിച്ചു. ആ 2 വർഷക്കാലവും ഫയലുകളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിനും മരാമത്ത് പണികൾ ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനൊക്കെ ചെയർപേഴ്സൺ നിതാന്ത ജാഗ്രത പാലിച്ചിട്ടുള്ളു എന്നാണ് അന്നത്തെ കൗൺസിലിൽ അംഗങ്ങളായിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത്. ടീച്ചറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ദിനേശ് സാർ പറഞ്ഞതിന് തുടർച്ചയായി പറഞ്ഞാൽ 1 വർഷം എന്നത് ഒരാളിന്റെയും ഭരണപരമായ ഒരു മികവ് അളക്കാനുള്ള ഒരു സമയമാണ്. ദിനേശ് സാർ പറയാം, ഞങ്ങൾ പറയുക ബാക്കി 2 വർഷങ്ങളുണ്ട്. ആ 2 വർഷവും സുജാത ചേച്ചിയെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്ത് വെക്കാൻ നിങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ സഭാമനാത് സ്വാഗതം ചെയ്യും. കൈയടി പോലും തന്നില്ല. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും വിഷമമുണ്ടോ നിരാശയുണ്ടോ എന്തെങ്കിലും അറിഞ്ഞുകൂടാ. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങളൊക്കെ സുജാത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുള്ള ആളുകളാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷക്കാലം നഗരസഭയിലെ ഒരു ഏറ്റവും കുറഞ്ഞ 10-30 വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സമരം നടന്ന സമയം, അത് നഗരസഭയിലെ കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഉള്ള ചോദിക്കുന്നു. എന്നിരുന്നാലും വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സുജാതയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യയുടെ അധ്യാപിക കൂടിയ വ്യക്തിപരമായി വലിയ ചോദ്യം നല്ല അധ്യാപികയാണ്. ഞാൻ ആ കാര്യം അടിവരെ ഇട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെയർപേഴ്സൺ കാലാവധി 1 വർഷം പൂർത്തീകരിച്ച രാജീവ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലാവുക, കൗൺസിലറാവുക, ചെയർമാനാവുക, അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ പൊതുപ്രവർത്തനം എന്നും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഞങ്ങളൊക്കെ കൗൺസിലർമാരാകുന്നത്
പാർട്ടി തീരുമാനിച്ച് നിശ്ചയിക്കുമ്പോഴാണ് ഞങ്ങൾ കൗൺസിലർ അത്രയോടെ അറിയത്തില്ല എപ്പോഴാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പറയും. വിളിച്ചുകൊണ്ട് അവിടെ പോയി നാളെ പോയി അവിടെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്, ഇയാൾ നാളെ മുതൽ അവിടുത്തെ ചുമതലയൊക്കെ എടുത്ത് പ്രവർത്തിക്കാം അവിടെ താങ്കളെ തീരുമാനിച്ചിട്ടുണ്ട്, സോറി അങ്ങനെ തീരുമാനിച്ചാണ് പലപ്പോഴും മുമ്പ് മനസ്സരിച്ച് ജയിച്ചത്. അത് സിദ്ധാരഞ്ജനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് കയറി ചെയർമാനാവുകയും കൗൺസിലർ ആവുകയും ചെയ്ത വ്യക്തിയാണ്. അത് ഫില്ല് ചെയ്ത താഴെ ഇനി ഫോർമാലിറ്റി മുൻ വികസനകാര്യ സമിതി അധ്യക്ഷയും ഐക്കരക്കോണം വാർഡ് കൗൺസിലറുമായ കെ പുഷ്പലത, ആരോഗ്യസമിതി അധ്യക്ഷയും കോമളംകുന്ന് വാർഡ് കൗൺസിലറുമായ വസന്തരഞ്ജൻ എന്നിവർക്കാണ് സാധ്യത. ഇതിൽ പുഷ്പലത CPM പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലും വസന്തരഞ്ജൻ ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റിയിലും അംഗങ്ങളാണ്. ബി സുജാത രാജിവെച്ചതോടെ CPMലെ ഡി ദിനേശൻ അധ്യക്ഷൻ്റെ ചുമതല വഹിക്കും. നഗരസഭ അധ്യക്ഷയായിരുന്ന ബി സുജാത രാജിവെച്ചതോടെ ഉപാധ്യക്ഷനായ CPMലെ ഡി ദിനേശൻ അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല ഏറ്റു. ന്യൂസ് ബ്യൂറോ പുനലൂർ.